ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി മാർക്കറ്റിൽ വന്ന് നല്ല നെയ്മീനൊക്കെ മേടിക്കാനായിട്ട് പ്ലാനിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നല്ല കണ്ണാടി വറ്റ കിട്ടിയത്. അപ്പോൾ നമ്മളത് വാങ്ങി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് പൊടിയും കറിവേപ്പിലയും മല്ലിയിലയും ഒരു തേങ്ങയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ മീൻ കട്ട് ചെയ്ത് ഞാനൊരു 3 പീസ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് 3 പീസ് മതി. അപ്പോൾ പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടു, ചുമന്നുള്ളി ഇട്ടു, പിന്നെ ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ചുമന്നുള്ളി നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം, കാരണം ചുമന്നുള്ളി കൂടുതലിടുന്നത് ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല, കാരണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ മുന്നിൽ നിൽക്കും, അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് അതിലേക്ക് എടുത്തിട്ട് ആ മീനിലേക്ക് ആ മസാലകൾ ഈ അരച്ചു വച്ചേക്കണ എല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ട് പരറ്റി കൊടുക്കാം. അങ്ങനെ 3 മീനിലേക്കും മീൻ പീസിലേക്കും നമ്മൾ പരറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി നല്ലതായിട്ടെല്ലാം പരറ്റി വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഒരു 4-5 തക്കാളി എടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അടികട്ടിയുള്ള പാൻ ആയിരിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ മീൻ വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മീനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു സൈഡ് ഇതായിപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കരുത്, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത്. പിന്നെ നമ്മൾ അരച്ചതിൽ പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ചെറിയതായിട്ടൊന്ന് വാടിയാൽ മതി. ഇപ്പം നമ്മൾ ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ തക്കാളി എടുക്കുന്നത്. തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് പകുതി കുക്കായാൽ മാത്രം മതി, കാരണം ഈ തക്കാളിയുടെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. വേറെ ഒരു പുളി നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാനത് മൂടി വച്ചേക്കുന്ന എടുത്ത് മാറ്റിയപ്പോൾ പകുതി ഇതായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കുക്കാവണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ആ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. ആ ചാറ് ഫുള്ള് പറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ. അപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇനി അതൊന്ന് കുറുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് കുറുകിക്കഴിഞ്ഞ് ഈ തക്കാളിയും ഈ മസാലയും ഇതെല്ലാം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചാറ് പറ്റി കഴിയുമ്പോൾ നമുക്കത് വാങ്ങാം. അപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇടയ്ക്ക് വെറൈറ്റി, ഇതൊരു കണ്ടുകഴിഞ്ഞാൽ ഫിഷ് മോളിയാണെന്ന് തോന്നും, പക്ഷേ ഇത് ഫിഷ് മോളിയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ലിമോസിൻ കോക്കനട്ട് ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ടേ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.